ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അന്തരം ക്രിയേഷൻസ്. നമുക്കിന്ന് ഒരു ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു നെക്ലസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ജുംക മോൾഡ് തന്നെയാണ് എടുക്കുന്നത്. ഇതിൽ നിന്ന് ചെറുതിൽ നിന്ന് നാലാമത്തെ ഹോളും അഞ്ചാമത്തെ ഇതും ഞാനൊന്ന് ഓയിൽ പുരട്ടി ഒന്ന് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ക്ലേ ആദ്യം തന്നെ കുറച്ച് വെള്ളം യൂസ് ചെയ്ത് ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യുക. സോഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരു ഒന്ന് നീളത്തിൽ ഒന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതേപോലെ ഓരോ ഹോളിലും വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നൈഫ് എടുത്തത് ഈക്വലി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഏകദേശം ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തേച്ച് ഇങ്ങനെ എടുത്തിട്ട് എടുത്താലും മതിയാകും. ഞാനിപ്പോൾ രണ്ട് സൈസിലെ ബീഡ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, വലിയ സൈസിലെയും ചെറിയ സൈസിലെയും. അപ്പോൾ ചെറിയ സൈസിൽ കുറച്ച് കൂടുതൽ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വലിയ സൈസിലാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് ഉരുട്ടി ഉരുട്ടി അതിനടുത്തേക്ക് എടുക്കുക. അതിനുശേഷം ഓരോ അളവിൽ, ഇപ്പം നമുക്ക് കുറച്ച് ബാക്കി വന്നു ഇതിനകത്ത് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗുംഗ്രു ബീഡ്സ് മാതിരിയൊക്കെ ചെയ്യാനായിട്ടും ലോലിപോപ്പ് മാതിരി എന്താ പറയുക അങ്ങനെയൊക്കെ ചെയ്ത് ബീഡ്സ് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമുക്ക് ആ ക്ലേ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എടുത്ത് തിരിച്ച് സേഫ് ആയിട്ട് അടച്ചു വെക്കുക. അതിനുശേഷം ഇതും ഇതേപോലെ ഉള്ളിൽ നന്നായിട്ട് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഹോളിട്ട് കൊടുക്കുക. ഹോളിടാനായിട്ട് ഞാനിവിടെ ടൂത്ത് പിക്കാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റീഫിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഹോളിടാനായിട്ടുള്ള പല വലിപ്പത്തിലെ ഹോളിടാനായിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇതേമാതിരി ഒരു നൈഫ് എടുത്തിട്ട് നടുക്ക് ഞാൻ ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൊരു ബീഡാണ് ചെയ്യുന്നത്. മിഡിലൊരു ലൈൻ മാതിരി ചെയ്തു, പിന്നെ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരേ ഇത് വെച്ചിട്ട്. നമ്മളിത് ചെയ്യുമ്പോൾ ഈ ടൂത്ത് പിക്ക് ഒന്ന് ഉരുട്ടി ഉരുട്ടി കൊടുത്ത് ചെയ്യുക. ഇപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. ഇനി നടുക്ക് ഞാനൊന്ന് ഇതേമാതിരി ഒന്ന് മാർക്കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഓരോ ഡിസൈൻസ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനായിട്ട്. ഇപ്പം നടുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ലെയർ മാത്രം കൊടുത്ത് മിഡിലിൽ നമുക്ക് ഈ എന്താ റീഫിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് റൗണ്ട് ഡിസൈൻസ് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പല ഡിസൈൻസ് നമുക്കിതിങ്ങനെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് ടൂത്ത് പിക്ക് ഒന്ന് കയറ്റി ആ ഹോളൊന്ന് കറക്റ്റാക്കി എന്തെങ്കിലും ഒരു കട്ട് മാതിരി എന്തെങ്കിലും ബ്രേക്ക് ആയിട്ടുള്ള മാതിരിയൊക്കെ തോന്നുകയാണെങ്കിൽ വെള്ളം വെച്ച് ഒന്ന് സോഫ്റ്റൻ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ പ്രസ് ചെയ്യരുത്, പ്രസ് ചെയ്താൽ നമ്മളുണ്ടാക്കിയ ആ ഇംപ്രഷൻസ് പോകും. സോ അതേപോലെ തന്നെ ബാക്കി ബീഡ്സും കുറച്ച് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു മോഡൽ ബീഡ്സ് മാത്രമല്ല, നമ്മൾ ഞാൻ ആ തമ്പ്നെയിലും നിങ്ങൾക്ക് ഡിസൈൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിതിനകത്തൊരു രണ്ട് ടൈപ്പ് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം രുദ്രാക്ഷത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ബീഡും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ഇപ്പം ഞാൻ ആദ്യം ചെയ്ത ബീഡ്സ് തന്നെ ഒന്നും കൂടി ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കാണിക്കുകയാണ്. നോക്കാം, ഞാൻ ടൂത്ത് പിക്കാണ് കറക്കുന്നത്. ബീഡിനെ ഉരുട്ടരുത്, ബീഡിനെ ഉരുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോള് വലുതാവുകയും ചെയ്യും, നമുക്കത് കറക്റ്റ് ഷേപ്പിൽ ചെയ്യാൻ സാധിക്കില്ല. ഇതേമാതിരി ചെയ്തതിന് ശേഷം നടുക്കൊന്ന് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം തിരിച്ചൊന്ന് റൗണ്ട് ചെയ്ത് കുത്തി നമുക്ക് ആ ഹോള് നല്ല പ്രോപ്പറാക്കി എടുക്കാം. സോ ഇതാണ് ഒരു ബീഡ്. ഇനി നമുക്ക് ഞാൻ രണ്ടാമത്തെ ടൈപ്പിലുള്ള ബീഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമൊന്ന് നന്നായിട്ട് ഉരുട്ടി കൊടുക്കുക. അങ്ങനെ ഉരുട്ടിയതിന് ശേഷം നോക്കുക, ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മൾ വാഷ് ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ബ്രഷിൻ്റെ മുകളിലാണ് ഞാനിതൊന്ന് ഉരുട്ടി കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്ത് ഇതൊന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ചുറ്റും ആ ഒരു എന്താ പറയുക ഒരു റഫ് സർഫസ് നമുക്ക് കിട്ടും. ശരിക്കൊരു രുദ്രാക്ഷത്തിൻ്റെ പോലെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. ഇതിന് ശേഷം ശ്രദ്ധിച്ച് ഹോളിട്ട് കൊടുക്കുക.
ഇതിപ്പോ നിങ്ങൾക്ക് ഈ ബ്രഷ് അല്ലെങ്കിൽ ജെൻസിന്റെ ഒക്കെ തലമുടി ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചീപ്പ് ഉണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു, അങ്ങനെ ഒരു ചീപ്പ്, ആ ഒരു പരന്നിരിക്കുന്ന ഒരു ടൈപ്പ് ചീപ്പ് ഉണ്ടല്ലോ, അതിലാണെങ്കിലും നമുക്ക് ഇതേമാതിരി ചെയ്യാം. പക്ഷെ ഈ ഒരു ബ്രഷ് മിക്കവാറും എല്ലാ വീടുകളിലും ഇപ്പൊ അവൈലബിൾ ആയിരിക്കും. സോ ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിരിക്കുക എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിനകത്ത് കാണിച്ചത്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ചെറിയ ബീഡ്സും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ ഇതിനകത്തിട്ട് ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഹോൾ ഇട്ടെടുത്താൽ മതി. അങ്ങനെ നമുക്ക് ബാക്കി ബീഡ്സ് ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു പ്രത്യേക ലുക്ക്. മോസ്റ്റ്ലി സോഫ്റ്റ് ആയിട്ടുള്ള ബീഡ്സ് ഒക്കെയാണ് കണ്ടുവരുന്നത്. അതല്ലാതെ ഇങ്ങനെ ഒരു ബീഡ്സ് കൂടി വരുമ്പോൾ നല്ല രസമായിരിക്കും. സോ അങ്ങനെ ഞാനിപ്പോ ഇവിടെ കുറെ ബീഡ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണക്ടർ ബീഡ്സ് ആയിട്ട്, അതായത് രണ്ട് ഹോള് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ബീഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ജസ്റ്റ് കുറച്ച് ക്ലേ എടുത്തിട്ട് ഞാൻ ഇതേപോലെ പരത്തിയെടുത്തു. അതിനുശേഷം ഒരു കട്ടർ, നമുക്കിത് ഇങ്ങനെ കട്ടർ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചെറിയ കുട്ടികളുടെ മരുന്ന് ഉപ്പിയുടെ ഒക്കെ അടപ്പൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാം. ചെയ്യുമ്പോൾ ഇതേമാതിരി ഒന്ന് അകത്തും പുറത്തും ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് സുഖമായിട്ട് വിട്ടുപോരും. കുറച്ച് തിക്കായിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ, കാരണം വളരെ തിന്നാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഹോൾ ഇടാൻ സാധിക്കില്ല. സോ ഇതേമാതിരി തിരിച്ച് പുറത്തേക്ക് എടുക്കുക. ഇത് നോക്കുക, ഒരു അര സെന്റിമീറ്ററോളം കനമുണ്ട് ഇതിന്. ഇത് കട്ട് ചെയ്തെടുത്തടുത്തേക്ക് ഒന്ന് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റൺ ചെയ്യുക, ഒന്ന് ലെവല് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോ പരത്തിയതൊരു ഫെവിക്കോൾ ഗമ്മിന്റെ ബോട്ടിലാണ്. അതിന്റെ ആ ബോട്ടിലിന്റെ അടപ്പ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മിഡിലിൽ ഒന്ന് ഒരു സർക്കിൾ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഒരു റൗണ്ട് ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്തു. ഇനി അതിന്റെ മിഡിലിൽ ഈ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് കുത്തി 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 ആ ഒരു നമ്മൾ ബീഡിൽ ചെയ്ത ആ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുകയാണ്. പക്ഷെ നമുക്ക് എന്തായാലും ആ ബ്രഷിൽ പ്രസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് ആ മിഡിലിൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടൂത്ത് പിക്ക് ഇങ്ങനെ കുത്തി 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 ചെയ്തെടുക്കുകയാണ്. അത്ര ക്ലിയർ ആവുന്നുണ്ടാവില്ല, പക്ഷെ ഞാനിതൊന്ന് ക്യാമറയുടെ നേരെ കൊണ്ടൊന്ന് കാണിക്കുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, നമ്മളിതിങ്ങനെ കുത്തിയെടുക്കുക. നോക്ക, ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. നന്നായിട്ട് കുത്തി ഒരു കുത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ട് പകുതി വെച്ചിട്ട് ഒരു നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതായത് ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് ഡയഗണൽ വൈസ് ആയിട്ട് സ്ക്വയറിൽ ഷേപ്പിൽ എടുത്തിട്ട് ഡയഗണൽ വൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കിട്ടും. അതും അപ്പോൾ നമുക്ക് ഇങ്ങനെ ടു ഹോൾസ് ഇട്ടിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വേറൊരു ഓർണമെന്റ്സ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു രീതിയിലുള്ളതും ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് എവിടേക്കാണ് ഹോള് വരേണ്ടത് അതിനനുസരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തു. അതേപോലെ ഇത് വന്നു ചേരുന്ന മുകളിൽ ഒരു ഹോളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്, സെന്ററിൽ കറക്റ്റ് ആയിട്ട് ഒരു ഹോള്. അതിനുശേഷം മുകളിലത്തെ ഹോളിൽ നിന്ന് താഴത്തെ ഹോളിലേക്ക് ജസ്റ്റ് ഇതേപോലെ പതുക്കെ ടൂത്ത് പിക്ക് ഇങ്ങനെ കറക്കി കറക്കി കൊണ്ടുവരിക. ശ്രദ്ധിച്ച് ചെയ്യണം, ഇത് പുറത്തേക്ക് പോവരുത്. തിരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട്, കൂടുതൽ പ്രസ് ചെയ്ത് ചെയ്യരുത്. അതേപോലെ തന്നെ ആ സെയിം ഹോളിലേക്ക് വരാവുന്ന രീതിയിൽ അടുത്ത മാർക്ക് ചെയ്തെടുത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് ടൂത്ത് പിക്ക് കോർത്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കണക്ടർ ബീഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോഫ്റ്റൻ ചെയ്തെടുക്കണം അതിന്റെ. ഇതേപോലെ അടുത്തൊരു ബീഡ് നമുക്ക് ഇതേപോലെ തന്നെ ഹോളിട്ടെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോക്കറ്റ് മാതിരി ചെയ്തിട്ടും അതേപോലെയും ഒരിടത്ത് ഒരു ഹോളും താഴോട്ട് രണ്ട് ഹോളും വരുന്ന രീതിയിലും നമുക്കിത് സെറ്റ് ചെയ്ത് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വേറെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിതിങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ്.
സോ ഞാനിതിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക, നമുക്കിത് പല ഡിസൈനിലും ചെയ്യാവുന്നതാണ്. ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ രണ്ട് ലെയർ അല്ല അതിൽ കൂടുതൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ബീഡ്സിൻ്റെ സൈസ് കുറയ്ക്കണമെങ്കിലും ചെയ്യാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ആ ഡിസൈൻ വരച്ചതിൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് മിക്ക ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.